സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം എന്നെല്ലാം പറയുകയും ഒക്കെ വീണ്ടും ചോദ്യം ചെയ്യലൊക്കെ തുടരുന്നുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം, ഇപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ ആഗസ്റ്റ് 19 ബുധനാഴ്ചയാണ് സംസാരിക്കുന്നത്, ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം പോയിട്ടില്ല. അതായത് ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരിക്കും. അല്ല, അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പിന്നീട് അത് KPCC പ്രസിഡന്റും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു BJP CPM ഗൂഢാലോചന ഈ കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിലുണ്ടെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. BJP CPM ധാരണ. കാരണം BJP യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അവരുടെ പരമപ്രധാനമായിട്ടുള്ള അവരുടെ ശത്രു കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മുക്തഭാരതം എന്ന് പറയുമ്പോൾ കേരളത്തിൽ മുക്തമാണല്ലോ കോൺഗ്രസ്. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് മുക്ത കേരളമാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചുണ്ടായിട്ടുള്ള ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതൊരിക്കലും UDFന് അനുകൂലമാവരുതെന്ന് BJP ക്ക് നിർബന്ധമുണ്ട്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയാം, ശിവശങ്കറിനെ 25 മണിക്കൂർ ചോദ്യം ചെയ്തു, മിനിഞ്ഞാന്ന് വീണ്ടും ചോദ്യം ചെയ്തു. പക്ഷേ കേസിലേക്ക് ആൾ ഇതുവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല, അതിന് പറ്റിയ തെളിവ് കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയും ഇവർ പറയുന്ന കാരണം അനുസരിച്ചാണെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാനൊരു പ്രയാസമില്ല. അതായത് സ്വപ്നയുമായിട്ട് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെ അതാണല്ലോ ഈ കേസിൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത്. ശിവശങ്കറിനെ അറസ്റ്റ്, അതായത് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുണ്ട്, പക്ഷെ അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അറസ്റ്റ് നടന്നാൽ പിന്നെ നേരെ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകും. കാരണം സ്വപ്ന എന്തിനു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി, ആരെയൊക്കെ കണ്ടിരുന്നു, അതിനെക്കുറിച്ചും കൂടെ അന്വേഷണം വേണ്ടേ?